Grisha! Ah, tell me to party. Eh? No, Ghana! Hello, hi! Welcome to Blackies, y'all! I'm going to go to the house. I'm going to go to the house. കിടന്ന് ഉറങ്ങാനേ പറ്റുള്ളൂ. നല്ല തണുപ്പുണ്ട് ഇവിടെ. കുളമാവാണ് സ്ഥലം. ജില്ലയില് കുളമാവാണ്, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നത്. നല്ല സ്ഥലമാണ് ഇവിടെ. സൈറ്റ് സീയിങ് മാത്രം. അങ്ങനെ പല്ലുതേപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ അകമ്പടിയോടെ പ്രകൃതി രമണീയമായി കഴിഞ്ഞു. അവിടെ ചെന്നേക്ക് പറയണമെന്നുണ്ടായി. ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇവിടെ ഫുൾ കുന്നും മലയും കാടും ഒക്കെ ഓഡിയോ ക്ലിയർ ആയില്ല എന്ന് പറയരുത്. അതെ. അപ്പൊ നമുക്ക് ചായ ഇട്ടിട്ട് ഒരു ചായ ഈ ഒരു ആംബിയൻസിൽ നന്നാവൂലേ. നല്ലൊരു ചായ കുടിക്കാം. ഭയങ്കര മുപ്പീഷ ക്യാമറയ്ക്ക് മുമ്പിലോട്ട് തന്നെ നീ കുളിക്കാൻ പോവാ കേട്ടോ. കുളിക്കാൻ പോണത് ആരാ? കുളിക്കാൻ പോണത്? കുളിക്കാൻ പോണത് ഞങ്ങൾ രണ്ടുപേരും കുളിക്കാൻ പോണേണ്. നോക്കിയ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കുളിക്കാൻ പോണു. ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതോ ഇതിന്റെ എന്റെ അധരം അങ്ങനെയായിരിക്കുന്നത്. അപ്പൊ ലിപ്സ്റ്റിക് നല്ല തണുപ്പ്. അയ്യോ ഇറങ്ങുമായി ഇവിടുന്ന്. ഇനി ഇവിടുന്ന് നമ്മള് കൊറേ കാഴ്ചകൾ കാണാൻ പോവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഭയങ്കര സംഭവമുള്ള കാഴ്ചകളൊന്നുമില്ല. ഞങ്ങള് അല്ലേ വെറുതെ വെറുതെ അടിച്ചു പൊളിക്കാൻ. പണ്ട് ഞങ്ങള് രാത്രിയൊക്കെ ഇങ്ങനെ പോലെ ഭയങ്കര മലയാ. കയറാൻ പറ്റുമോ അറിയില്ല. എനിക്ക് കാല് നല്ല വേദനയുണ്ട് അമ്മേ. എന്താവോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ പോവാ. ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് കുറച്ച് ദൂരമുണ്ട്. ഈ മല മുഴുവൻ കയറാനുള്ളതാ. അയ്യോ, ഇട്ട ലിപ്സ്റ്റിക്കും പോകും, വെച്ച കൂളിംഗ് ഗ്ലാസും പോകും ദൈവമേ. അങ്ങനെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ദാ ഈ സ്ഥലം കണ്ടോ നിങ്ങൾ. എന്താ ഇത്? മത്തായിക്കൊക്ക സൂയിസൈഡ് പോയിന്റ് ആണ്. കുളമാവിലെ സൂയിസൈഡ് പോയിന്റ്. അടിയെല്ലാം കാണിച്ചെടുക്ക്. സൂയിസൈഡ് പോയിന്റ് കാണിച്ചെടുക്ക്. അങ്ങനെയല്ല, ഞങ്ങളിത് പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ചാവണം എന്നുള്ളവർക്ക് ചാവാം, കാണണം എന്നുള്ളവർക്ക് കാണാം. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇതെന്താന്ന് വെച്ചാല് പണ്ട് മത്തായി എന്ന് പറഞ്ഞൊരു പയ്യൻ അവിടുത്തെ ഒരു മറ്റേ പശുവിനെയൊക്കെ ഇതാക്കുന്ന ഒരു പെങ്കൊച്ചായിട്ട് അതി ഭയങ്കരമായ പ്രണയത്തിലായി. അങ്ങനെ പ്രണയിച്ച് ഈ പെണ്ണും നല്ലോണം പ്രണയിക്കും. ആ ചെറുക്കിന് കിട്ടുന്ന പൈസയ്ക്ക് ഈ പെണ്ണിന് അത് ഇതൊക്കെ മേടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ പെണ്ണിച്ചിരി സൗന്ദര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം കാണാൻ വന്ന ഒരാളുമായിട്ട് ഈ പെങ്കൊച്ചങ്ങ് പ്രണയമായി. ഓ തേച്ച്.
തേച്ച്. അപ്പൊ ഈ മത്തായി ഇങ്ങനെ പുറകെ നടന്ന് ഇവളുടെ പുറകെ നടന്നിട്ടും രക്ഷയില്ല, കാരണം ഇവക്ക് ഇവിടെ പുളിങ്കൊമ്പ് കിട്ടിയല്ലോ. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇവളുടെ വീട്ടുകാരുടെ അടുത്ത് വന്ന് ആ ചെറുക്കൻ വന്ന് കല്യാണം ചോദിച്ചു. ഈ മറ്റേ സ്ഥലം കാണാൻ വന്ന ആള് അയാള് വന്ന് ചോദിച്ചപ്പോ വീട്ടുകാർക്ക് ലോട്ടറി, വീട്ടുകാരോട് ആ ശരി കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ചെറുക്കന്റെയും പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ് മത്തായി ഇവിടെ വന്നിട്ട് ആ പാറയുടെ അവിടെ നിന്ന് ോട്ട് ചാടി മരിച്ച്. അന്ന് മത്തായിനെ തേച്ച ആ പെണ്ണാണ് എന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ പച്ച ടോപ്പിട്ട പെണ്ടിച്ചറ്റ മത്തായിനെ തേച്ചിട്ട് ഞാൻ സാധനം കിട്ടിയേച്ച ആ ആളാണ് ഇവൻ. അന്ന് ഇവിടെ കാണാൻ വന്ന ആളാണ് സാബു. മത്തായിനെ കൂടെ ഞാൻ വീടുപ്പോള. അതല്ല, ഞാൻ ഇതുവരെ എന്തൊരു കഥ കേട്ടിട്ടില്ലട്ടോ. കൊറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കുന്ന ഞാൻ ആലോചിക്കും, ദൈവം ഇതെന്താ ഞാൻ കേൾക്കാത്ത കഥ ഇവിടെ കേട്ടേക്കണം. അപ്പോ മത്തായിക്കൊക്കെയും മത്തായിക്കൊക്കെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള കഥകൾ ഞാൻ പറഞ്ഞു തന്നു. വെറുതെ ഇങ്ങോട്ട് മല കയറണം. വേഗത്താണ് നമ്മള് കയറാൻ പോണേ. ഈ കാടിന്റെ ഉള്ളിൽ കൂടി കയറി ഒരു മലയുടെ മണ്ടയില് ചെല്ലും. എന്റെ മോൾക്ക് ഞാനൊരു വടി സംഘടിപ്പിച്ചിട്ടുണ്ട്, കുത്തി കുത്തി നടന്നോ കേട്ടോ. ഇപ്പൊ മുട്ടിന്റെ കാര്യം പറഞ്ഞ് കേറാതിരിക്കണ്ട, അതൊക്കെ മഞ്ജു പത്രോസ് കയറും. ആദ്യം ആ കണ്ണടെടുത്ത് മാറ്റുകൊണ്ടാണ് വെയിലായിരുന്നില്ലേ, അത് കഴിഞ്ഞില്ലേ, അത് കണ്ണിലുണ്ടോണ്ട് ഇവക്ക് പാറ ഏതാ ചെളി ഏതാ വഴി ഏതാന്ന് മനസ്സിലാവണില്ല, കണ്ണും പിടിക്കൂല. മഞ്ജുതെന്താന്നറിയോ, പിന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഫേൺ, ഫേണിന്റെ വേറെ നാം ഫേണിന്റെ തന്നെ ബൊട്ടാനിക്കൽ നെയിം വേറെ ഉണ്ട്, അതെന്താ? നെഫ്രോജി, നെഫ്രോലിപ്പിസ്. കാര്യം കല്ലെടുത്തട്ടെ, ചിലപ്പോ കെട്ടിയായിരിക്കും. ഇവിടെയൊക്കെ വഴിച്ചാലുണ്ട് കേട്ടോ. ഇടി വഴിച്ചാൽ എന്ന് പറഞ്ഞാൽ നടന്ന് നടന്ന് വന്ന വഴി. അങ്ങനെ കൊറേ ദൂരം നടന്ന് നമ്മളെത്തി. എവിടെ എത്തി? ഇതെല്ലാം പറഞ്ഞു പോകണം, ഇതല്ല ഇനി വന്നത്ര തന്നെ ഇനിയും പോണോ? ഇനിയോ പറയുന്നോർത്തിരിക്കണേ, എന്നോട്ടാ സൂക്ഷിക്കണേ. ഇതാണ് മക്കളെ നമ്മളെ പറഞ്ഞ വ്യൂ പോയിന്റ്. എന്ത് തോന്നുന്നു? സൂപ്പർ. സൂക്ഷിച്ചു പോണേ. ഇവിടെ നിന്ന് എന്തൊക്കെ കാണാന്നറിയാവോ? എനിക്ക് തോന്നുന്നത് ആ കണ്ണത് തൊടുപുഴയാന്ന് തോന്നുന്നു. നമ്മളൊരു മലയുടെ തുഞ്ചറ്റത്തുള്ള ഒരു കല്ലേൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് എന്നാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നാടി? ജൂലൈ. ജൂലൈയില് കുഴിപ്പുള്ളി ബീച്ചിലാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. അതെ, കുഴിപ്പുള്ളി ബീച്ചിൽ തുടങ്ങി ഇന്നിപ്പോ കുളമാവിൽ വന്ന് നിൽക്കുകയാണ്, മലയുടെ മുകളില്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഓരോരുത്തരോടും പറയാനുണ്ട്. കാരണം ബ്ലാക്കീസ് എന്ന് പറയുന്ന ചാനല് നമ്മൾ തുടങ്ങിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി നടക്കാനും ചിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പോവാനും ഒക്കെ വേണ്ടിയിട്ടാണ്.
പക്ഷേ ആ ഒരു രസത്തിന് തുടങ്ങിയ ഒരു സംഗതിയെ നിങ്ങള് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടി ഏറ്റെടുത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് 1 കോടിയിലേറെ ആളുകൾ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ മതി നമുക്ക്, അത്രയും ഞങ്ങളെ ചേർത്ത് വേറൊന്നും കിട്ടാനില്ല. ഞങ്ങളെ ഈ വീട്ടമ്മമാരെ, അടുക്കളയിൽ ഒതുങ്ങി പോകേണ്ട ഈ വീട്ടമ്മമാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് നിങ്ങളോടുള്ള സന്തോഷം ഹൃദയം തുറന്നതാ ഈ നേച്ചറിന്റെ അറ്റത്ത് നിന്ന് ഞങ്ങൾ പറയാണ്. പിന്നെ വേറൊരു സന്തോഷമുണ്ട്, അതും പറയണം. അതെ, അപ്പൊ അതുപോലെ നമ്മള് കുഴുപ്പുള്ളിയിൽ തുടങ്ങി കുളമാവില് ഇവിടെ വന്ന് എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ദാ ഈ പാറയുടെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ ബ്ലാക്കീസിന്റെ ഫസ്റ്റ് പോർഷൻ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലാക്കീസ് ഉണ്ടാകും, ബ്ലാക്കീസ് ഉണ്ടാകും. ഈ സൗഹൃദവും നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയും ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടില്ല. പക്ഷേ ഇനി ബ്ലാക്കീസിന്റെ ഇത്തരത്തിലുള്ള വ്ളോഗുകളിലൂടെ ആണോ നിങ്ങൾ ഞങ്ങളെ കാണാൻ പോണേന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരും, എന്തായാലും ഉണ്ടാകും. ഞങ്ങളുടെ യാത്രകളും ഉണ്ടാകും, പക്ഷേ അതൊരു വ്ളോഗിന്റെ രൂപത്തിലായിരിക്കില്ല. ഇപ്പൊ തരുന്ന സ്നേഹവും സപ്പോർട്ടും അപ്പോഴും തരണം, കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ സിമി ചേച്ചിയും മഞ്ജമ്മയും തന്നെ ആയിരിക്കും, ഇനി ഏത് രൂപത്തിൽ വന്നാലും. അതെ, അപ്പൊ കൂടെ ഉണ്ടാവണം. അപ്പോ അടുത്ത ആഴ്ച അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് വരും കേട്ടോ, ഈ ചാനലിൽ തന്നെ വരും, ബ്ലാക്കീസിൽ തന്നെ വരും. എല്ലാവരും നോക്കിയിരിക്കണം. സ്റ്റേ ട്യൂൺഡ്. ഓക്കേ.